നമസ്കാരം. സംവിധായകനും ഛായാഗ്രഹകനുമായ വേണുവും നടൻ അലൻസിയറുമായുള്ള പ്രശ്നം പറഞ്ഞു തീർത്തുവെന്ന് സൂചന. അലൻസിയറിനെതിരെ ഫെഫ്കെ റൈറ്റേഴ്സ് യൂണിയൻ പരാതി അമ്മ സംഘടനയ്ക്ക് കൈമാറിയെന്ന് യൂണിയൻ പ്രസിഡന്റ് എസ് എൻ സ്വാമി. പുതിയ സിനിമയുടെ കഥ പറയുന്നതിനിടെ അലൻസിയർ അപമര്യാദയെ പെരുമാറിയതായി സംവിധായകൻ വേണു ഫെഫ്കെയ്ക്ക് പരാതി നൽകിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ നിലപാട് വ്യക്തമാക്കുകയായിരുന്നു സംഘടന. അലൻസിയർ അമ്മ അംഗമായതിനാൽ അമ്മ എക്സിക്യൂട്ടീവ് കമ്മിറ്റി തീരുമാനം വരാൻ കാക്കുകയായിരുന്നെന്ന് എസ് എൻ സ്വാമി പറഞ്ഞു. ഫെഫ്ക റൈറ്റേഴ്സ് യൂണിയൻ അസോസിയേഷൻ ഒരുക്കുന്ന സിനിമയിലെ കഥാപാത്രത്തെക്കുറിച്ച് സംസാരിക്കാനാണ് അലൻസിയർ വേണുവിന്റെ വീട്ടിലെത്തുന്നത്. ഫെഫ്ക റൈറ്റേഴ്സ് യൂണിയൻ അസോസിയേഷൻ ഒരുക്കുന്ന സിനിമയിലെ കഥാപാത്രത്തെക്കുറിച്ച് സംസാരിക്കാനാണ് അലൻസിയർ വേണുവിന്റെ വീട്ടിലെത്തുന്നത്. വന്നപ്പോൾ അദ്ദേഹം അല്പം മദ്യച്ചിട്ടുണ്ടായിരുന്നെന്നാണ് മനസ്സിലാകുന്നത്. വേണുവിനെ പോലെ വളരെ സീനിയറായ ബഹുമാനിക്കപ്പെട്ട ഒരാളോട് മോശമായി അദ്ദേഹം പെരുമാറിയതെന്നാണ് പരാതിയിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. മദ്യപിച്ചുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറിയതെന്ന് അലൻസിയർ പിന്നീട് പറഞ്ഞു. പക്ഷേ അതൊരു കാരണമല്ലല്ലോ എന്നായിരുന്നു സംഭവത്തോട് ഫെഫ്കെ ഭാരവാഹിയായ എസ് എൻ സ്വാമി പ്രതികരിച്ചത്. എന്നാൽ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണുവിനോട് അലൻസിയർ മാപ്പ് പറഞ്ഞുവെന്നാണ് സൂചന. നെടുമുടിയുടെ മരണം അറിഞ്ഞാണ് അലൻസിയർ ആ വീട്ടിലെത്തിയത്. അവിടെ വെച്ച് വേണുവിനെ അലൻസിയർ കണ്ടു. സിനിമയുടെ കഥ ചർച്ച വേണമെന്ന് ആവശ്യപ്പെട്ടു. മരണ വീട്ടിൽ വെച്ച് കഥ പറയാൻ വേണു തയ്യാറായില്ല. പിറ്റേ ദിവസം കോളിംഗ് ബെൽ കേട്ട് സ്വന്തം വീടിൻ്റെ വാതിൽ തുറന്നിറങ്ങിയ വേണു കണ്ടത് അലൻസിയറിനെയാണ്. വീടിനുള്ളിൽ കയറി കഥ പറയാനും തയ്യാറായി. ഇതിനിടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം. പ്രകോപിതനായി സ്വന്തം അച്ഛനെ പോലും അപമാനിക്കുന്ന തരത്തിൽ അലൻസിയർ പെരുമാറിയെന്നാണ് വേണുവിൻ്റെ പരാതി. സ്വന്തം വീട്ടിലെ ചർച്ചയ്ക്കിടെ ഇറങ്ങിപ്പോകേണ്ട അവസ്ഥ പോലും വേണുവിന് ഉണ്ടായി എന്നതാണ് വസ്തുത. കഥ ചർച്ചയ്ക്കിടെ സംസാരം പരിധി വിടുകയായിരുന്നു. പല കോണിലേക്ക് ചർച്ച നീങ്ങി. ഇതിനിടെ ചാടി എഴുന്നേറ്റ് തൻ്റെ പതിവ് ശൈലിയിൽ വേണുവിനെ കൈകൾ ഉയർത്തി പ്രതീകാത്മക വെടിവയ്പ്പും അലൻസിയർ നടത്തിയിരുന്നു. കഥ ചർച്ചയ്ക്കിടെ സംസാരം പരിധി വിടുകയായിരുന്നു. പല കോണിലേക്ക് ചർച്ച നീങ്ങുകയും ചെയ്തു. ഇതിനിടെ ചാടി എഴുന്നേറ്റ് തൻ്റെ പതിവ് ശൈലിയിൽ വേണുവിനെ കൈകൾ ഉയർത്തി പ്രതീകാത്മക വെടിവയ്പ്പും അലൻസിയർ നടത്തിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് അലൻസിയറിനെതിരായ ഫെഫ്കെ റൈറ്റേഴ്സ് യൂണിയന്റെ പരാതി അമ്മ സംഘടനയ്ക്ക് കൈമാറിയത്. മദ്യപിച്ചിട്ടായിരുന്നു അലൻസിയർ എത്തിയത്. സംഭവം വിവാദമായതോടെ അലൻസിയർ ഇക്കാര്യം സമ്മതിക്കുകയും ചെയ്തു. എന്നാൽ അസഭ്യം പറഞ്ഞില്ലെങ്കിലും മുതിർന്ന ചലച്ചിത്രകാരനും സംവിധായകനുമായ വേണുവിനോട് നിലവാരത്തിന് യോജിക്കാത്ത തരമായിരുന്നു അലൻസിയറിന്റെ സംസാരം. മദ്യപിച്ചു എന്നത് ഇത്തരത്തിൽ പെരുമാറുന്നതിന് കാരണമല്ലെന്നും അമ്മയിൽ നിന്നും ലഭിക്കുന്ന മറുപടി കൃത്യമായാൽ മാത്രമേ ഒത്തുതീർപ്പിന് സാധ്യതയുണ്ടോ എന്ന് പറയാനാകുമെന്നും എസ് എൻ സ്വാമി പറഞ്ഞു. മദ്യപിച്ച് അസഭ്യമായല്ല അദ്ദേഹം സംസാരിച്ചത്. എന്നാൽ ഒരു തരത്തിലും നിലവാരത്തിന് യോജിക്കാത്ത ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മറുപടി റൈറ്റേഴ്സ് യൂണിയന് നൽകിയിട്ടുമുണ്ട്. എസ് എൻ സ്വാമി ഇതും വ്യക്തമാക്കുന്നുണ്ട്. ഫെഫ്ക റൈറ്റേഴ്സ് യൂണിയൻ അംഗങ്ങളുടെ ക്ഷേമ പ്രവർത്തനത്തിന് ആവശ്യമായ ഫണ്ട് സ്വരൂപിക്കാനാണ് വേണുവിന്റെ സംവിധാനത്തിൽ കാപ്പ എന്ന ചിത്രം ഒരുക്കുന്നത്. പൃഥ്വിരാജ്, ആസിഫ് അലി, മഞ്ജു വാര്യർ, അന്നാബൻ എന്നിവരാണ് ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തുന്നത്. ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ അലൻസിയറേയും പരിഗണിച്ചിരുന്നു. കഥാപാത്രത്തെ കുറിച്ച് സംസാരിക്കാൻ വേണു ക്ഷണിച്ചതിനാലാണ് അലൻസിയർ വേണുവിന്റെ വീട്ടിലെത്തിയത്. അലൻസിയർ മദ്യപിച്ചിരുന്നെന്നും തന്നോട് മോശമായി പെരുമാറിയെന്നും ആണ് വേണുവിന്റെ പരാതി. ആദ്യമല്ല അലൻസിയറിനെതിരെ സഹപ്രവർത്തകർ പരാതിപ്പെടുന്നത്. മുൻപ് അലൻസിയർ അപമര്യാദയായി പെരുമാറിയെന്ന് ഒരു നടി മീട്ടു വെളിപ്പെടുത്തൽ നടത്തുകയും പരാതിപ്പെടുകയും ചെയ്തിരുന്നു. അന്ന് നടിയോട് പരസ്യമായി മാപ്പ് പറഞ്ഞാണ് പ്രശ്നം പരിഹരിച്ചത്. പിന്നീട് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര സമർപ്പണ ചടങ്ങിൽ വേദിയിലുണ്ടായിരുന്ന മോഹൻലാലിനെതിരെ വെടിയുതിർക്കുന്നത് പോലെ വിരൽ ചൂണ്ടി അലൻസിയർ പ്രതിഷേധിച്ചതും വിവാദമായിരുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.